ബാക്കിയുള്ള മാക് ആൻഡ് ചീസ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്കാനും മറക്കരുത്. മാക് ആൻഡ് ചീസ് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നമുക്കങ്ങനെ മാക് ആൻഡ് ചീസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് എന്റെ ടോപ്പിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ഇങ്ങനെ ക്രംസ് ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു ടോപ്പിംഗ് ആണ്. ആ ടോപ്പിംഗ് ഉണ്ടാക്കാനാണ് ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ഇച്ചിരി കോൺഫ്ലക്സ് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ ഇതിന് വേണ്ടി നമുക്ക് ബ്രെഡ് ക്രംസ് വേണേലും യൂസ് ചെയ്യാം. ഞങ്ങള് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും കിട്ടുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഇച്ചിരി സോസേജ്, ഒരു സോസേജ് ജസ്റ്റ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ബേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് മാക് ആൻഡ് ചീസിന്. അങ്ങനെ ആ സമയത്തും ജസ്റ്റ് ഒന്ന് ഇത് റോസ്റ്റ് ചെയ്യാം. ഈ ടോപ്പിംഗ് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ഈ ടോപ്പിംഗ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇച്ചിരി കൂടെ രസം. ഈ സോസേജിന് വരെ നമുക്ക് ബേക്കണം യൂസ് ചെയ്യാം. സോസേജ് നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എടുത്തുന്നേ ഉള്ളേ. ഇത് ലോ ഫ്ലെയിം ആയിട്ട് നോക്കാൻ ശ്രദ്ധിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മതി കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട്. ഇനി നമുക്ക് മാക് ആൻഡ് ചീസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഉള്ള ടോപ്പിംഗ് ഉണ്ടാക്കിയ ഓ, ഇത് പെട്ടെന്ന് കഴിയും ഈ പരിപാടി. ഇത് ബട്ടറാ, ബട്ടർ 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട്. ഇത് ജസ്റ്റ് മെൽറ്റ് ആണ് നമ്മൾ. ഇനി നമുക്ക് മൈദ ഇടാം ഓൾ പർപ്പസ് ഫ്ലോർ. ഇതും 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിനെ വിട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ സൈഡിൽ നിന്നൊക്കെ ബ്രൗൺ ആയി തുടങ്ങിയിരിക്കണം. നമുക്ക് അടുത്ത് അങ്ങ് ഇട്ടേക്കാം. ഇത് മിൽക്കാണ്, ഇത് ഓൾറെഡി ഇവാപറേറ്റഡ് മിൽക്ക്. ഇതുകൊണ്ട് ഇപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഓൾറെഡി ഇവാപറേറ്റഡ് മിൽക്ക്. തണുത്ത പാല് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കരുത്, സോസ് നമ്മൾ ശരിയാവത്തില്ല. ചൂട് നല്ല ചൂടായിട്ട്, ഇതിപ്പോ വൈറ്റ് സോസ് നമ്മളിപ്പോ ഉണ്ടാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഇതാവും, തിക്കാവും. നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് മസാലാസ് ഒക്കെ ഇടാം. പാപ്രിക പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ നട്മെഗിൻ പൗഡർ, പിന്നെ സോൾട്ട് ഉണ്ട്. പാപ്രിക പൗഡർ നമുക്ക് സ്മോക്ഡ് ഫ്ലേവർ വേണേലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇച്ചിരി മസ്റ്റേർഡ് സോസ് ഒഴിക്കാം. ഈ മസ്റ്റേർഡ് സോസ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇച്ചിരി കളറിന് ലൈറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ചൂടുണ്ടാവണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റേ ചൂട് കാലം ഒഴിക്കാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിൽ വേണം. മസ്റ്റേർഡ് സോസ് ഇടുമ്പോ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ വരും. ഇച്ചിരി അതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഇതിന്റെ ചൂടുണ്ടോ നോക്കണം. ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മള് ചീസിന് ഇടാനുള്ള. ഇപ്പൊ എനിക്ക് നല്ല ചൂടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചീസ് ഒക്കെ ഇടാം. ഇത് ചെറാർ ചീസ്. ഇതിനകത്ത് കൊറേ ചീസ് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. കൊറേ ഇപ്പൊ ആമസോൺ, ഗോഡ എന്തോ അങ്ങനൊക്കെ പറഞ്ഞിട്ട് കൊറേ ചീസ് ഉണ്ട്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല കേട്ടോ. ഇനി ഈ ചെറാർ ചീസ് കൊറേ ഇടാൻ പറ്റും. നമുക്ക് ഇത് കൊറേ ഇടുമ്പോഴാണ് ആ മാക് ആൻഡ് ചീസിന്റെ ഇച്ചിരി ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ടോപ്പിൽ ഇച്ചിരി ഇടാനായി. പിന്നെ നമുക്ക് മൊസറല്ല ചീസ് ഇടാം. മൊസറല്ല ഇട്ടാലേ സ്ട്രെച്ച് ചെയ്യാം. അതും ഇത് ഇച്ചിരി ലാസ്റ്റ് ബാക്കി വെക്കും. നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇത് വെച്ചിട്ട് തന്നെ എടുക്കാം. മക്രോണിയാണ് ഇതിനകത്ത് ഏറ്റ് മെയിന്. മാക്ക് ആൻഡ് ചീസ് എന്ന് പറയുന്നത് മക്രോണി ആൻഡ് ചീസ് അല്ലേ? ഇത് ചൂടുണ്ടെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആവത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കട്ടയിട്ട് തന്നെ നല്ല ഗൂയി ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഹെവി ക്രീം. ഇവിടെ ഈ ഹെവി ക്രീം ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ നമ്മുടെ മൊസറിൽ വെക്കുന്നുണ്ട്, മെൽറ്റ് ആയിട്ട് ഇപ്പൊ കണ്ട സ്റ്റിക്ക് ഒക്കെ ഇത് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ, ഇച്ചിരി ഇങ്ങനെ ക്രംസ് ആയിട്ടൊക്കെ കടക്കണം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പിന്നെ മെൽറ്റ് ആവും. ഇത് നോക്കി ഇതിനകത്ത് മെക്രോണി ഉണ്ടാവും. ഈ മെക്രോണി ഇട്ടിട്ട് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് മെക്രോണി എല്ലാം എടുത്തു ആയാൽ മതി. കുഴഞ്ഞു വലിയ പാത്രത്തിനകത്തോട്ട് നേരത്തെ ഇട്ട ചീസ് ഒക്കെ ഇടാം. നേരത്തെ വെച്ചിരുന്ന ചീസ് ഇത് കൊറേ വേണം. മണ്ടക്ക് ഒന്നും ഇരിക്കുന്ന നല്ലതാണ്. ഇനി നമ്മള് നേരത്തെ ടോപ്പിംഗ് ഇടാം. ചേച്ചിയുടെ ടോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാ. ഇപ്പൊ നമ്മുടെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 190°C 35 minutes ഒന്ന് ബേക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ സൂപ്പർ സാധനം റെഡി ആവും. ഇനി ബേക്കിംഗ് ഒട്ടും ഇഷ്ടമല്ല. 190°C അങ്ങനെ നമ്മുടെ മാക്ക് ആൻഡ് ചീസ് റെഡിയായി.